Hello friends, this is me Wade. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡിലേ ആണ്, ശരിയാ, അറിയാം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നെക്സ്റ്റ് ടൈം ഞാൻ അടിപൊളിയായിട്ട് വരുമെന്ന്. ഇപ്രാവശ്യം അത് പറയാനുള്ള വരുന്നുണ്ട്, വരട്ടെ എന്നുള്ള മൂഡായി എനിക്ക്. കാരണം പറഞ്ഞു പറഞ്ഞ് പറ്റിക്കുന്നതിലൊരു അതിരില്ലേ എന്ന് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ പോട്ടെ. അപ്പോൾ വൈ സീരീസിൽ അടുത്ത വണ്ടി നമ്മുടെ എന്താ പറയണ്ടേ R15 ആണ്. R15 V1 V2 V3 V4 ഏതോ ആവട്ടെ. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ R15 ചൂസ് ചെയ്യണം? അത് ഫസ്റ്റ് ആയാലും ശരി, സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലായാലും ശരി, എന്തുകൊണ്ട് R15 എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാം. ഒബ്വിയസ്ലി പലരും ഇപ്പോൾ R15 പ്രിഫർ ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ തന്നെ ഇതിന് മൈലേജൊക്കെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യം പിന്നെ പറഞ്ഞുതരാം. പക്ഷേ അതിനു മുമ്പ് എന്തുകൊണ്ട് R15? യമഹയുടെ ഫ്ലാഗ്ഷിപ്പ് വണ്ടികൾ അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് സീരീസ് എന്ന് പറയുന്നത് R സീരീസ് ആണ്. അവരുടെ സൂപ്പർ സ്പോർട്ട് ബൈക്സ് ആണ്. R125, R125 ഉണ്ട്, R3 ഉണ്ട്, R6 ഉണ്ട്, R7 വന്നു, R1 ഉണ്ട്. അതായത് നമ്മുടെ 1000 cc ബീസ്റ്റ്. അപ്പോൾ ഈ ഒരു സംഭവം, അതായത് R15 എന്നുള്ള കാര്യം, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് വളർന്ന ഒരാൾക്ക് അത്യാവശ്യം സ്വപ്നം കാണാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ R15 എന്ന് പറയുന്നത്. ഒരു പക്ക സൂപ്പർ സ്പോർട്സ് ബൈക്കാണ്. അതായത് ടോട്ടലി അഗ്രസീവായിട്ടുള്ളൊരു പക്ക സ്പോർട്സ് ഫീൽ വരുന്നൊരു ബൈക്ക്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒബ്വിയസ്ലി ട്രാക്ക് പോകണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നിങ്ങളൊരു 18-21 വയസ്സിന് നടുക്കുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ബൈക്ക് ഓടിക്കാൻ അറിയാം, നിങ്ങൾ 18 വയസ്സിന് താഴെയാണ്, നിങ്ങൾക്ക് ട്രാക്ക് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കാൻ പറ്റിയൊരു വണ്ടിയാണ് R15. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പക്ക ട്രാക്ക് മെഷീനാണ്. ഇതിൻ്റെ ഒരു ട്രാക്ക് എക്സ്പീരിയൻസൊക്കെ ഞാൻ ഇത് ഓടിച്ച ആൾക്കാരിൽ നിന്ന് അറിഞ്ഞതിൽ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫീലാണെന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു റവ്, എന്താ പറയുക, ഇതൊരു റവ് മോൺസ്റ്ററാണ്. നിങ്ങൾക്ക് റവ് ചെയ്ത് വണ്ടി കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാം. ഒരു 150 cc നിന്ന് ഇത്രയും എന്താ പറയണ്ട ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കിയെടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എഞ്ചിനീയറിംഗ് ബ്രില്യൻസ്. ഇത് നോൺ ABS വേർഷനാണ്. അതായത് ആ ഒരു V3 ഇറങ്ങിയ ആ ഒരു പക്കാ സാധനം, ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ, അതായത് V3 തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് എൻ്റെ കയ്യിൽ കിടക്കുന്നത്. നമ്മുടെ നോൺ ABS വേർഷനാണ്. എനിക്ക് തോന്നുന്നു 19 BHP ഉണ്ടായി ആ ഒരു പവർ ഫിഗേഴ്സും, പിന്നെ അതേപോലെ തന്നെ 150 ഒക്കെയാണ് ഇതിൻ്റെ ടോപ്പ് എൻഡ്. ഒരു 150 cc ആ CC അത്ര തന്നെ ടോപ്പ് എൻഡ് അടിക്കുമെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് സംതിങ് ഇൻസൈൻ, റൈറ്റ്? ആ ഒരു ഇൻസാനിറ്റിയാണ് യമഹ ഈ ഒരു വണ്ടിയിലും കൊണ്ടുവന്നേക്കുന്നത്. ആ ഒരു ഇൻസാനിറ്റിയെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ അത് ഒരു വേറെ തന്നെ കഴിവാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട് ഈ വണ്ടിയിൽ. പലരും ഈ ഒരു വണ്ടിയിലേക്ക് കയറുന്നത് ഇതിന് ടോപ്പ് എൻഡ് കണ്ടുകൊണ്ട് മാത്രം. പല വണ്ടികളും അടിച്ചിടാം. ഇപ്പോൾ നമുക്ക് ഡ്യൂക്ക് 200 സിസിയിൽ എടുത്ത ഡ്യൂക്ക് 200 RC എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു 135 നിൽക്കും വണ്ടി, അവിടെ നിൽക്കും. പക്ഷേ ഇത് അതിൻ്റെ മേലെ പോകും. പക്ഷേ അതൊക്കെ കണ്ടുകൊണ്ട് ആൾക്കാർ, അതായത് ഇത് 200 cc അടിച്ചിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു മൂഡിൽ ഈ വണ്ടിയെ പലരും, എന്താ പറയുക, സമീപിക്കുന്ന പലരുണ്ട്. എനിക്ക് അവരോടൊന്നും വലിയൊരു ഒരു ഇതില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല ഈ ഒരു വണ്ടിയിൽ ഈ ടോപ്പ് ആൻഡ് ഓളികൾ എന്ന് പറഞ്ഞിട്ട് പലരും ഈ എന്നിട്ട് R15 ഓണേഴ്സിനെ കളിയാക്കാറുണ്ട്. ശരിക്കും എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലരുടെയും സംസാരം കേൾക്കുമ്പോൾ, ഓ ഏയ് എൻ്റെ ദൈവമേ. പക്ഷേ അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ ഈ R15 നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഈ ഒരു 150 cc നമ്മൾ V4 എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വേണ്ടതും വേണ്ടാതെയും കാര്യങ്ങളായിട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇപ്പോൾ ക്വിക്ക് ഷിഫ്റ്ററും കൂടി വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു വണ്ടിയുടെ ക്യാരക്ടർ എത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റുമോ അത്രത്തോളം അടിപൊളിയാക്കിയിട്ടാണ് ഈ ക്വിക്ക് ഷിഫ്റ്റർ വന്നേക്കുന്നത്. USD ഫോക്ക് വന്നിട്ടുണ്ട്, കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയി. അപ്പോൾ R15 എന്ന് പറഞ്ഞ വണ്ടിയെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ടോപ്പ് എൻഡ് കണ്ടിട്ട് മാത്രമായിരിക്കരുത്. ഈ ഒരു പൊസിഷൻ, ഈ ഒരു ഫീൽ, അതായത് ഒരു സൂപ്പർ സ്പോർട്ട് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംതിങ് എൽസ്. ആ ഒരു ഫീലിനെയും കൂടി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം R15 നോക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാക്ക ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഒരു ഫീൽ, റൈഡിങ് എർഗണോമിക്സ്, റൈഡ് ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ വേറെയാണ്. ഒരു സൂപ്പർ സ്പോർട്ട് പക്ക വണ്ടി എടുക്കുക, അത് ഓടിച്ചോടിച്ച് പോകും, ഒരുപാട് ദൂരമൊക്കെ വണ്ടി ഓടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മൈൻഡ് വേണം. പലരും ഇത് എടുത്തിട്ട് അയ്യോ നടുവേദന, കാലുവേദന, കൈവേദന, പിന്നെ പലരും ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെ തരം താഴ്ത്തിയിട്ടൊക്കെ വണ്ടി ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് മാത്രമല്ല, ഈ ഒരു വണ്ടിക്കൊരു ജീനുണ്ട്, ഈ ഒരു വണ്ടിനൊരു ഫീലുണ്ട്. ആ ഒരു ഫീലൊക്കെ മനസ്സിലാക്കി ഓടിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വണ്ടി എടുക്കുന്നത്, ഈ വണ്ടി നോക്കുന്നത് വേസ്റ്റാണെന്നേ പറയും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സൂപ്പർ സ്പോർട്ട് എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ദാറ്റ് സംതിങ് എൽസ്. അതായത് നമ്മൾ ഈ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കുഞ്ഞിരുന്ന് ഓടിക്കുക എന്ന് പറയുന്നത് ഒരു ഫീലുള്ള കാര്യം തന്നെയാണ്. ആ ഒരു വണ്ടിയുമായിട്ടുള്ള കണക്ഷൻ, ബാക്കി എല്ലാ വണ്ടി ഓടിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇരുന്നാണ് ഓടിക്കുന്നത്, ഇതങ്ങനെയല്ല. ഈ ഒരു വണ്ടിയോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അതൊരു കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. അതായത് നമുക്ക് ഫീൽ ചെയ്ത് ഓടിക്കാൻ പറ്റും, വണ്ടിയെ അറിഞ്ഞ് ഓടിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ വേർഷനിലും നല്ല രീതിയിൽ ഇവർ അപ്ഡേറ്റ് ചെയ്ത് V1, V2, V3, V4 നല്ല രീതിയിൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നോൺ ABS വേർഷനാണ്. ഇതിൻ്റെ ബ്രേക്ക് ഫീലും അടിപൊളിയാണ്. ABS വന്നപ്പം ആ ഒരു ബൈക്ക് കുറച്ചുകൂടി പ്രോഗ്രസീവ് ആയിട്ടുണ്ടായിരുന്നു, അതാണൊരു കാര്യം.
അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യമഹയുടെ എൻജിൻ റിലയബിലിറ്റി എന്നുള്ള ഫാക്ടറാണ് ഈ ഒരു വണ്ടി എടുക്കുന്നത്. അതായത് ഈ വണ്ടിയെ ഈ വണ്ടി പണി കിട്ടണമെങ്കിൽ, അതായത് ഇതിന് എൻജിൻ പണിയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി അങ്ങനെ കൊല്ലണം. കൊല്ലണം ഇൻ ദ സെൻസ് നിങ്ങൾ റബ് ചെയ്ത് ഓടിച്ചാൽ മാത്രമേ ഇതിന് പണി വരില്ല. പക്ഷേ എന്താ പറയണ്ടേ, ഇത് ഒബ്വിയസ്ലി ആൾക്കാർ എടുക്കുന്നത് റബ് ചെയ്ത് ഓടിക്കുള്ളൂ. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സർവീസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കണം. ആർ സീരീസ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർവീസ് ഇച്ചിരി എക്സ്ട്രാ കോസ്റ്റ് വരും. പക്ഷേ എന്താ പറയണ്ടേ, എൻജിൻ ഓയിലും കാര്യങ്ങളൊക്കെ പീരിയോഡിക് സർവീസൊക്കെ പക്കയായിട്ട് മാറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വണ്ടി പക്കയായിട്ട് നമ്മുടെ കൂടെ നിൽക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജിൻ്റെ കാര്യം, 50-55 മൈലേജ് കിട്ടുന്നത് ഒരു രക്ഷയില്ലാത്ത മൈലേജാണ്. അപ്പോൾ ഇതായാലും എം ടി ആയാലും മൈലേജിൻ്റെ കാര്യത്തിലൊരു കുറവില്ല. മൈലേജ് കിങ് തന്നെ വേണമെങ്കിൽ പറയാം. പലരും എം ടി എടുക്കുന്നതിന് റീസണും അതാണ്. അതാകുമ്പോൾ പെർഫോമൻസുമായി മൈലേജുമായി എല്ലാം ഒരു പാക്കേജിൽ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതൊരു റിവ്യൂ ആയിട്ട് നിങ്ങൾ കാണരുത്. ഞാൻ പറഞ്ഞു വൈ സീരീസാണ്, ഞാൻ എനിക്ക് വായി തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒരു വൈക്കിനെ പറ്റി സംസാരിക്കും. അത് നിങ്ങൾ കേട്ടോണ്ടിരിക്കാം, അല്ലെങ്കിൽ എക്സിറ്റ് അടിച്ച് പോവാം, നിങ്ങൾക്ക് അഭിപ്രായമൊക്കെ പറയാം. ആ ഒരു മൂഡാണ് ഞാൻ ഈ വൈ സീരീസിൽ ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്കിപ്പോൾ വണ്ടികൾ കിട്ടാനില്ല, പിന്നെ വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഒരുപാട് ചലമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് വീഡിയോയും ചെയ്യാത്തത്. പക്ഷേ ഒബ്വിയസ്ലി എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയില്ലെങ്കിൽ യൂട്യൂബ് നമ്മളെ മറന്നുപോകും, നിങ്ങളും എന്നെ മറന്നുപോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് തന്നെ ആദ്യം വിചാരിച്ചത്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ പ്രൈസിങ്ങും അതേപോലെ തന്നെ ആ ഒരു വരുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പോൾ V4 നമ്മൾ പുതിയ V4 വെച്ച് പറഞ്ഞാൽ തന്നെ 2 lakh അബോവ് ആണ് ഒരു 155 cc. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ജസ്റ്റിഫൈബിൾ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റിഫൈബിൾ ആണ്. കാരണം അത്രയ്ക്കും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. USD ക്വിക്ക് ഷിഫ്റ്റർ, അപ്സൈഡ് ഡൗൺ ഫോക്സ്, പിന്നെ റൈഡിങ് എക്കണോമിക്സിൻ്റെ ഒരു ഫീല്, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും പ്രൈസും വെച്ച് തട്ടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റിഫൈബിൾ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം നിങ്ങൾ മാലോട്ട് സീസുകളുടെ വണ്ടി നോക്കിയാലും ഇപ്പം 390 ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 2.75 lakh വണ്ടി 3.5 lakh 4 lakh ഒക്കെ ആവാറായി. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 155 cc, ഇത് സാധാരണ നമ്മൾ കാണുന്നൊരു പെപ്സി V3 പോലെ ഒരു കമ്പ്യൂട്ടർ വണ്ടിയല്ലല്ലോ, ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് വല്ല വണ്ടിയല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു വില ഈ ഒരു വണ്ടിക്ക് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് ഈ ഒരു വണ്ടിക്ക് കൊടുക്കേണ്ടി വരും. ആൻഡ് ദാറ്റ്സ് ജസ്റ്റിഫയബിൾ, സം വാട്ട് ജസ്റ്റിഫയബിൾ. അപ്പോൾ അതാണ് ഈ ഒരു വണ്ടിയുടെ കാര്യം. പിന്നെ അതേപോലെ തന്നെ V3 എടുക്കണോ V4 എടുക്കണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോ ഫോർ V4. നിങ്ങൾക്ക് ഫണ്ടിൽ നിന്നാണെങ്കിൽ V4 തന്നെ എടുക്കണം, കുറച്ചുകൂടി ബെറ്റർ ആണ്. അതിൻ്റെ റൈഡ് ഫീലും കാര്യങ്ങളും പവറൊക്കെ നോക്കുകയാണെങ്കിൽ അത് വളരെ ചെറിയൊരു മൈനർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ വണ്ടി നിങ്ങൾ അങ്ങനെ ഒരു V3 എടുത്ത്, അല്ലെങ്കിൽ ഒരു നോൺ ABS V3 എടുത്തിട്ട്, അല്ലെങ്കിൽ ABS ഏതെങ്കിലും ആകട്ടെ, ആ ഒരു V3 എടുത്തിട്ട് V6ഉം നമ്മുടെ എന്താണ് പുതിയ വന്ന V4ഉം തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ വലിയ പവറിനൊന്നും വ്യത്യാസമില്ല. BS4 മാത്രമേ ആ വ്യത്യാസം നിങ്ങൾക്ക് തോന്നുള്ളൂ. അപ്പോൾ ഈ രണ്ട് വണ്ടി നിങ്ങൾ മാറി മറച്ച് ഓടിച്ചു നോക്കണം ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യണമെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഫണ്ടൊരു പ്രശ്നമല്ല എന്നാണെങ്കിൽ ഗോ ഫോർ V4. കാരണം ചെറിയൊരു പ്രൈസ് ബമ്പിന് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്സൈഡ് ഡൗൺ ഫോക്സ് കിട്ടും. ആൻഡ് ദാറ്റ് സംതിങ് എൽസ്. ഈ അപ്സൈഡ് ഡൗൺ ഫോക്ക് വന്നുകൊണ്ട് അതൊരു ഫ്ലാഷി കാര്യം മാത്രമല്ല, അത് നമ്മുടെ റൈറ്റ് ഫീലിൽ തന്നെ നല്ല രീതിയിൽ അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഭയങ്കര രസമാണ് വണ്ടി ഓടിക്കാൻ. കോർണേഴ്സിലൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ആ വണ്ടി ലാക്ക് ചെയ്യുന്ന സ്റ്റോക്കിൽ ലാക്ക് ചെയ്യുന്ന ആകെ ഒരു കാര്യം ഒരു ടയറാണ്. ഞാൻ ഇവിടെ അടുത്തൊരു V4 ROD5 ഇട്ട് ഓടിച്ചായിരുന്നു. അപ്പോൾ മിഷലിൻ്റെ ROD5 എന്ന് പറഞ്ഞൊരു ടയറുണ്ട്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 150-400 cc യൂസറാണെന്നാണെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചോ. അപ്പോൾ ഈ ഒരു ടയേഴ്സ് ഇട്ടിട്ട് ഓടിച്ചിട്ട് നോക്കുമ്പോൾ എൻ്റെ പൊന്നെ, കോർണേഴ്സിലൊക്കെ വണ്ടി അങ്ങോട്ട് പിടിച്ച് നിൽക്കുക, ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ആ ഒരു ടയറിന് റോഡ് ഗ്രിപ്പും ഉണ്ട്, അതേപോലെ തന്നെ വെറ്റ് ഗ്രിപ്പും ഉണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് വണ്ടി തന്നുകൊണ്ടിരുന്നത്. ഒരു ടയറ് ജസ്റ്റ് മാറ്റുമ്പോഴേക്ക് ടോട്ടലി എന്താ പറയുക, വണ്ടിയുടെ ഒരു എക്കണോമിക്സ് തന്നെ ചേഞ്ചായി. അതാണൊരു കാര്യം. പുള്ളി വരുമ്പോൾ ഞാൻ വിചാരിച്ച് കൈ കാണിക്കാൻ നിർത്തുക, നീ ക്യാമറ ഇല്ലോണ്ട് ഫോൺ പിടിച്ചെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ V3 എടുക്കുന്നതെന്ന് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടോപ്പ് ആൻഡ് ഓളി ആവാതിരിക്കുക. അതായത് V3 V4 ഏതോ ആയിക്കോട്ടെ, R15 എന്ന് പറയുമ്പോൾ V4 വായിൽ വരില്ല, V3 വായിൽ വരും. അപ്പോൾ അതാണ് കാര്യം, അതാണ് ടോപ്പ് ആൻഡ് ഓളി ആവരുത്. എല്ലാവരെയും ടോപ്പ് ആൻഡ് അടിച്ച് പിടിച്ചാളിയാം എന്നുള്ളൊരു മൈൻഡിൽ വെച്ച് നിങ്ങൾ വണ്ടി ഓടിക്കരുത്. നിങ്ങൾക്ക് കയ്യിലുള്ളതൊരു എക്സ്ട്രാ ഓർഡിനറി മെഷീനാണെന്നുള്ള കാര്യം എപ്പോഴും മൈൻഡിലൊക്കെ സേഫ് ആയിട്ട് വണ്ടി ഓടിക്കുക. ഈ ഒരു സാധനം എടുത്ത് കോർണേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ എന്താ പറയുക, ഒരു സൂപ്പർ സ്പോട്ടിൽ കോർണേഴ്സ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഗാർട്ട് റോഡ്സിലൊക്കെ കയറുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ടയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് വരുന്ന MRF ആണ്. അപ്പോൾ ആ ഒരു ടയറിനെ നിങ്ങൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്യേണ്ട. പക്ഷേ നിങ്ങൾ ബെറ്റർ ടയർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറ്റർ ഫീലും ഫീഡ്ബാക്കും നിങ്ങൾക്ക് കിട്ടും. അതാണൊരു കാര്യം. അത് ഭയങ്കര രസമായിരിക്കും വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു ടൈമിൽ ഈ വണ്ടി എടുക്കണം എന്ന് ആഗ്രഹിച്ച് നടന്നൊരു വ്യക്തിയായിരുന്നു. അതായത് V3 എന്ന് മാത്രം മനസ്സ് കണ്ട് നടന്നൊരു വ്യക്തിയായിരുന്നു. എനിക്ക് ഈ ഒരു വണ്ടി ഓടിച്ചപ്പോൾ തന്നെ ഇഷ്ടമായി. അതായത് ഭയങ്കര രസം റബ് ചെയ്ത് ഓടിക്കാനായിട്ട് ഭയങ്കര ഫീല്. പിന്നെ അതേപോലെ സൂപ്പർ സ്പോട്ടാണ്. അപ്പോൾ അന്നേരം ഒരു V3 ഇറങ്ങിയ ടൈമിലായിരുന്നു എനിക്ക് പിടിച്ചു ഇതിനെ വല്ലാതെ ഇഷ്ടമായി. ആ ടൈമൊന്നും ഞാൻ യൂട്യൂബ് ചാനലൊന്നും പോലും തുടങ്ങിയിട്ടുണ്ടായില്ല. എനിക്ക് തോന്നുന്നു ഞാൻ സ്ട്രെല്ലിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് മടുത്ത് എൻ്റെ
എൻ്റെ ഫോണിൽ അതൊക്കെ ഡൗൺലോഡഡ് ആയിരുന്നു. പുള്ളിയുടെ ആ ഒരു വണ്ടി ഓടിക്കുന്നത് പറയുന്നതും വണ്ടി ഫുൾ ടോപ്പ് എൻഡ് കയറ്റുന്നതും അതുമാത്രമല്ല അതും പിന്നെ പുള്ളിയുടെ സൂപ്പർ സ്പോട്ടിൽ അങ്ങനെ ഓടിക്കുക എന്നുള്ള വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇപ്പം ഞാനിത് നോക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് അതായത് സൂപ്പർ സ്പോട്ട് ഒട്ടും പ്രാക്ടിക്കൽ അല്ല എന്ന് എനിക്ക് തോന്നി. ചുമ്മാ ഒരു വണ്ടി എടുക്കും എന്തായാലും എൻ്റെ ഗാരേജിൽ ഒരു V3 ഉണ്ടാവും ഞാൻ റിച്ച് ആവുകയാണെങ്കിലും അതിൻ്റെ കൂടെ ഒരു നൈക്കഡ് ബൈക്കോ അല്ലെങ്കിൽ അഡ്വഞ്ചർ ബൈക്കോ ഉണ്ടാവും. പിന്നെ എൻ്റെ ഒരു ഇഷ്ടം ഓഫ് റോഡിലേക്കും അഡ്വഞ്ചർ ബൈക്കിലേക്കും പിന്നെ അതുപോലെ തന്നെ 390 എനിക്ക് ഓടിക്കാം. അതായത് എൻ്റെ കൂട്ടുകാരൻ 390 എടുത്തു പിന്നെ അതിലായി 390യിലായിരുന്നു പല കളികളും. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇത് പോരാ ഇതിനേക്കാളും കുറച്ചുകൂടി പവർഫുള്ളായിട്ടുള്ള ഒരു വണ്ടി വേണം. R390 വേണേ എടുക്കാം പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് R390 വലിയ താല്പര്യമില്ല. എനിക്ക് വീണ്ടും ശരിക്കും ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ R15 R200 R390 എടുത്തു നോക്കിയാലും അതിൽ എനിക്ക് കുറച്ചുകൂടി താല്പര്യം R15 KTM ഫാൻസ് എന്നെ കൊല്ലരുത്. എന്നുവെച്ചാൽ 390 എന്ന് വരുമ്പോൾ എനിക്ക് ഡ്യൂക്ക് 390 ഒക്കെ ഇഷ്ടം. കാരണം നേക്കഡിലാണ് ആ 390 ട്രൂ പവറൊക്കെ രസമായിട്ട് അറിയാൻ പറ്റുന്നത്. ആ വിൻബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴുള്ള ഒരു ഫീൽ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു വണ്ടി എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ വണ്ടിയെ നന്നായിട്ട് നോക്കുക, ഈസി ആയിട്ട് വണ്ടി എടുക്കുക, അക്രമം കാണിക്കാതിരിക്കുക. നിങ്ങൾ ഈ ഒരു അക്രമം കാണിക്കാൻ ഈ വണ്ടി ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. വരൂ വരൂ ആക്രമിക്കാം, നമുക്ക് പഴപ്പെത്താൻ കാണിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ ഈ വണ്ടിയെ ഒരുപാട് ലിസൺ ചെയ്യാതിരിക്കുക. കാരണം ഈ വണ്ടിയെ ലിസൺ ചെയ്താൽ നിങ്ങൾ ഈ വണ്ടിയെ കൊണ്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിടും. അതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു ക്യാപ്പബിലിറ്റി. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ അത്രത്തോളം മെച്യൂർഡ് ആയിരിക്കണം. ശരിക്കും ഇതൊരു ബിഗിനർ വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ഈ ഒരു വണ്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബിഗിനർ ഇതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതും ചെയ്യാൻ തോന്നും. അപ്പോൾ ഫോർ എ ബിഗിനർ ഈ ഒരു വണ്ടിയുടെ പവറിൻ്റെ കാര്യമല്ല, പക്ഷേ ഇതിൽ ഒരുപാട് ടോപ്പ് എൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് നിങ്ങൾ വലിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് ഞാൻ ഭയങ്കര മെച്യൂർഡാണ്, എനിക്ക് അങ്ങനത്തെ ഈഗോവും കാര്യങ്ങളൊന്നും ഇല്ല, ഈസി ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം ഉള്ള ബിഗിനേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ബൈക്കേഴ്സ് ആണെങ്കിലും ഇതിലേക്ക് നോക്കുക. അല്ലാതെ യു ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഫേമസ് ആവണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണം സ്പീഡ് പോകണം എന്നുള്ളൊരു മൈൻഡിൽ ഈ ഒരു വണ്ടിയിലേക്ക് ചെല്ലാതിരിക്കും. കാരണം ഈ വണ്ടി കൊണ്ട് സ്പീഡ് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് പല അപകടങ്ങളിലേക്കും വഴിതിരിക്കും. സോ അത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ R15 V4 V3 പറ്റി എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കോമെൻസും ഈ R15 ഇത് സീരീസിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്തിടുക. ആൻഡ് ദിസ് ഈസ് മീ വെയ്റ്റ് സെയിങ് വീണ്ടും കാണാൻ വന്നിക്കാം. ടിൽ ദാൻ ബൈ ബൈ.